ആണ് കിട്ടിയത്. എന്ത് കായ എന്നറിയില്ല, ഒരു വൈറ്റ് കളർ കായ. നമ്മുടെ നാട്ടിൽ ഇതിന്റെ വേറെ എന്തൊക്കെയോ കായകൾ ഇതിൽ കാണാറുണ്ട്. ഇതേപോലെ തന്നെ പൂച്ചപ്പഴം അങ്ങനെ എന്തൊക്കെയോ അവിടെ നമ്മുടെ നാട്ടിൽ പറയാം. നമ്മളവിടുത്തെ വയലൊക്കെ പോലെ ഇവിടെ സ്ഥലം കണ്ട. നോക്കണം പൂ. ഇവിടെ ആര് വീടാണ്. ഞങ്ങളിന്ന് ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. നമുക്കിവിടെ അടുത്തുള്ള എന്തെങ്കിലും ഷോപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം. വാക്കബിൾ ഡിസ്റ്റൻസിലുള്ള എന്തെങ്കിലും ഷോപ്പുകളൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടേ. മരങ്ങളൊക്കെ ഇലകളൊക്കെ ഒരു യെല്ലോ ഷെയ്ഡായിട്ടുണ്ട്. ഇനി ഇത് കൊഴിയാറായിട്ടുണ്ട്. ആ അതന്നെ കൊഴിഞ്ഞിട്ട് മഞ്ഞ് വരും. അപ്പൊ ഫുള്ള് വൈറ്റ് കളറാവുന്നാണ് പറയുന്നത്. ഇവിടെ ഒരു കിളീനെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലെ കാക്കയുടെ പോലെ തോന്നുന്ന ഒരു കിളി. അത് അവിടെ ഒന്നും പോയോ എന്നറിയില്ല. എന്തേണ്ട കാക്കയല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇവിടെ ഒരു ചെറിയൊരു പുഴ പോലെ ഉണ്ട്. അതേപോലെ അവിടെ ഒരു ആൾക്കാർ ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം, ഫിഷിങ്ങിൻ്റെ സ്പോട്ടാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട് ഒരു ഫിഷിങ്ങിൻ്റെ സ്പോട്ട്. അവിടെ ഫിഷിങ്ങൊക്കെ അലൗഡാണ്. അതിനൊരു സ്പോട്ടുകളുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫിഷിങ്ങിൻ്റെ സ്പോട്ട്. ഇവിടുന്ന് നോർമലി കിട്ടുന്ന മീനുകളാണ് ഇതൊക്കെ. ഇതാണ് ഇവിടെ ആപ്പിളിൻ്റെ ട്രീ ആണിത്. ഇതുമ്പോൾ കംപ്ലീറ്റ് ആപ്പിള് നോക്കി ഇവിടെ താഴ്ത്ത് വീണ് എടുക്കുന്നുണ്ട്. ആപ്പിളൊക്കെ ആപ്പിളൊക്കെ താഴ്ത്ത് വീണ് വെറുതെ പോവുക. ഇവിടെ ഒരാളും ഇത് ഉപയോഗിക്കില്ല. ഇതേ സെയിം സാധനം തന്നെ നമ്മുടെ ഷോപ്പിൽ ഇവർ വിൽക്കാൻ വെച്ചേക്കുന്നത്. 11, 12 അതേപോലെ 20 ഇവിടുത്തെ ക്രോണ, ഇവിടുത്തെ കറൻസി റേറ്റിലാണ്. വേസ്റ്റ് ആയി പോണ സാധന. ഈ കാണുന്ന വഴികളൊക്കെ ഇവിടെ സൈക്ലിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. സൈക്ലിങ് എല്ലാവരുടെ കയ്യിലും സൈക്കിൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എല്ലാവരുടെ കയ്യിലും സൈക്കിൾ ഉണ്ടാവും. അപ്പോൾ സൈക്കിളിന് പോകാൻ മാത്രമായിട്ട് ഇവരൊരു വേറെ സെപ്പറേറ്റ് പാത്താണ്. ഇത് പാരലലായിട്ടുള്ള മെയിൻ വഴികൾക്കൊക്കെ പാരലലായിട്ട് ഇതേപോലെ സൈക്ലിങ്ങിന് വേറെ റൂട്ടുണ്ട്. രാവിലെ തൊട്ട് രാത്രി എത്ര ഇതായാലും ഇതുപോലെ സൈക്കിൾ ആൾക്കാർ പോകുന്നത് എപ്പോഴും കാണാൻ പറ്റും. Yes. ആണോ?